Hello friends, ellavarkkum Binus tutorials inde puliya oru class like swagatham. Number conversions enna topic aanu nammal ippo eduthukondirikkunnathu. Plus 1 computer science adu pole thane computer application students inum padikkanulla oru topic aanu. Paaro video series inde 9th bhagamaana. Appo idinu munpulla videos kaanathavarundengil adu kaanuka. Adinu shesham ee oru bhagam padikka thodanga. Appo continuous aayita classukal kandal maatrame ningalkku valare easy aayittu njan parayna concepts manasilakkan saadhikkukayullu. If you like the class, please like it. If you like the channel, please subscribe to the channel. If you subscribe to the channel, please click the bell icon. If you like the class, please click the notification. Now, let's start the class. In this class, we are going to Octal to Binary Conversion. ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർഷൻ നടത്തുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി താഴെ നൽകിയിരിക്കുന്ന ഈ ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ടേബിൾ ആണ് ടേബിൾ 1.6 ബൈനറി ഈക്വലന്റ് ഓഫ് ഒക്ടൽ ഡിജിറ്റ് ഇത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം അതായത് ഓരോ ഒക്ടൽ ഡിജിറ്റും അതിന്റെ കറസ്പോണ്ടിംഗ് ബൈനറി ഈക്വലന്റും ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് 0 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 000 1 ബൈനറി ഈക്വലൻ്റ് ആണ് 001 2 ബൈനറി ഈക്വലൻ്റ് ആണ് 010 3 ബൈനറി ഈക്വലൻ്റ് ആണ് 011 4 ബൈനറി ഈക്വലൻ്റ് 100 5 ബൈനറി ഈക്വലൻ്റ് 101 6 ബൈനറി ഈക്വലൻ്റ് 110 7 ബൈനറി ഈക്വലൻ്റ് 111 ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഇത് ഓർത്തിരിക്കാം ആ ഒരു മെത്തേഡ് ഞാൻ താഴെ പറയാം ഇപ്പോൾ നമുക്കറിയാം ബൈനറി നമ്പേഴ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ് അപ്പോൾ ഇവിടെ നമ്മൾ വെയ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് 2 raised to 2, 2 raised to 1, 2 raised to 0, 2 raised to 1, 2 raised to 2 ഈ രീതി ബൈനറി നമ്പേഴ്സിൻ്റെ വെയ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ 0 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റ് ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ 2 raised to 0 പൊസിഷനിൽ 0 വരണം 2 raised to 1 പൊസിഷനിൽ 0 വരണം 2 raised to 2 പൊസിഷനിലും 0 വരണം ഇത്രയും സീറോസ് വരുമ്പോഴാണ് 0 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആകുന്നത് അതുപോലെ 1 ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്കറിയാം 2 raised to 0 ആണ് 1 എന്ന് പറയുന്നത് അപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ എവിടെയാണ് വരേണ്ടത് 2 raised to 0 എന്ന പൊസിഷൻ്റെ താഴെ 1 എഴുതുക ഓക്കെ ബാക്കിയുള്ള 2 raised to 1 താഴെ 0 2 raised to 2 താഴെയും 0 ഓക്കെ അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 1 = 001 അടുത്തതായിട്ട് 2 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റ് 2 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് 2 എന്ന നമ്പറാണ് അപ്പോൾ ഇവിടെ 2 എപ്പോഴും നമുക്ക് എങ്ങനെ ലഭിക്കുന്നത് 2 raised to 1 ആണ് 2 അപ്പോൾ ഇവിടെ 2 raised to 1 താഴെ 1 എഴുതുക ബാക്കിയുള്ള പൊസിഷൻ്റെ താഴെ വെയ്റ്റിൻ്റെ താഴെ അതായത് 2 raised to 2 താഴെയും 0 2 raised to 0 താഴെയും 0 എഴുതുക അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് 010 അതുപോലെ 3 എന്ന ഡിജിറ്റ് എടുക്കാം അപ്പോൾ 3 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം 2 + 1 = 3 ആയിട്ട് എഴുതാം അല്ലേ അപ്പോൾ ഇവിടെ 2 + 1 നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് 2 raised to 1 ആണ് അതുപോലെ 2 raised to 0 1 അപ്പോൾ 2 + 1 നമുക്ക് 3 ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ 2 raised to 1 താഴെ 1 എഴുതുക അതുപോലെ 2 raised to 0 താഴെയും 1 എഴുതുക ദെൻ ഇവിടെ ഈ ഒരു പൊസിഷൻ്റെ താഴെ 0 എഴുതുക 011 അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് 011 അതുപോലെ അടുത്ത ഒക്ടൽ ഡിജിറ്റ് ആണ് 4 അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 2 raised to 2 ആണ് 2² ആണ് 4 എന്ന് പറയുന്നത് അപ്പോൾ ഈസി അല്ല ചെയ്യാനായിട്ട് അതായത് ഈ ഒരു പൊസിഷൻ്റെ താഴെ 1 എഴുതുക ബാക്കി 2 വെയ്റ്റിൻ്റെ താഴെയും 0 എഴുതുക ഓക്കെ അടുത്ത നമ്പർ എന്താ ഒക്ടൽ ഡിജിറ്റ് 5 അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 4 + 1 ആണ് 5 നമുക്കറിയാം 2² അവിടെ 2² ആണ് 4 എന്ന് പറയുന്നത് അപ്പോൾ 4 1 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 5 ലഭിക്കും അതായത് 2 raised to 0 കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 5 ലഭിക്കും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് 2 raised to 2 താഴെ 1 എഴുതുക അതുപോലെ തന്നെ 2 raised to 0 എന്ന് പറയുന്ന പൊസിഷൻ്റെ താഴെ 1 എഴുതുക ദെൻ 2 raised to 1 താഴെ 0 എഴുതുക പിന്നെ എങ്ങനെയാണെന്ന് മനസ്സിലായോ അതായത് ഈ ഡിജിറ്റ്സിൻ്റെ ഇത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ലഭിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി അതുപോലെ 6 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 + 2 നമുക്ക് 6 ലഭിക്കും അതായത് 2² താഴെ 1 എഴുതുക 2 raised to 1 താഴെ 1 എഴുതുക അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 2² = 4 അതുപോലെ 2 raised to 1 = 2 അതായത് 4 + 2 നമുക്ക് 6 ലഭിക്കും അതുപോലെ 2 raised to 0 താഴെ 0 എഴുതുക ദെൻ 7 എന്ന് പറയുമ്പോൾ നമുക്ക് 2 raised to 2 താഴെ 1 എഴുതുക 2 raised to 1 1 2 raised to 0 1
അതായത് 2² + 2⁻⁴ + 2⁻⁦ ആണ് 7 എന്ന് പറയുന്നത്. അതായത് ഈ ജസ്റ്റ് ഈ ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇൻ കേസ് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സാമിന് ഏത് ഒക്ടൽ ഡിജിറ്റ് ആണോ തരുന്നത് ആ ഒക്ടൽ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ടുവിൻ്റെ പവറായിട്ട് മുകളിൽ എഴുതുക. അതിനുശേഷം ഏത് നമ്പറാണ് വേണ്ടത് അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, എക്സാമിൻ്റെ സമയത്ത് ഇത് മറന്നുപോയി എന്നൊരു പ്രശ്നമാണ് വരികയില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതേ പ്രോബ്ലംസ് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. എക്സാമ്പിൾ, കൺവേർട്ട് 437 to the base 8 ടു ബൈനറി. ഈ ഒരു ഒക്ടൽ നമ്പറിനെയാണ് നമുക്ക് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഈസിയാണ്. എന്താ ചെയ്യേണ്ടത്, ഇവിടെ 4 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതുക. അപ്പോൾ 4 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 100. അപ്പോൾ ഇവിടെ 100 എഴുതുക. അപ്പോൾ 4 ബൈനറി ഈക്വലൻ്റ് 100. അതുപോലെ 3 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് നോക്കാം. 3 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 011. അപ്പോൾ അത് താഴെ എടുത്ത് എഴുതുക. 3 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 011. അതുപോലെ 7 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 111. അപ്പോൾ ഇതെടുത്ത് എഴുതിയ ശേഷം നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പോൾ ഉദാഹരണമായിട്ട് 437 to the base 8 = 100 011 111 to the base 2. അപ്പോൾ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഞാൻ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങളിങ്ങനെ എഴുതുന്ന സമയത്ത് ബേസ് കൃത്യമായിട്ടും സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. കൺവേർട്ട് 7201 to the base 8 to binary. ഈ ഒരു ഒക്ടൽ നമ്പറിനെയാണ് നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. വളരെ എളുപ്പമല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ഒക്ടൽ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് എഴുതുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓരോ ഡിജിറ്റിൻ്റെയും ബൈനറി ഈക്വലൻ്റ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എക്സാമിന്. അതിനുശേഷം എഴുതി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ കഴിയും അല്ലേ. ഇപ്പോൾ 7 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 111. അതുപോലെ 2 ബൈനറി ഈക്വലൻ്റ് ആണ് 010. 0 ബൈനറി ഈക്വലൻ്റ് ആണ് 000. ദെൻ 1 എന്ന് പറയുന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 001. അപ്പോൾ ആൻസർ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്, 7201 to the base 8 = 111 010 000 001 to the base 2. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിലേക്ക് കൺവേർഷൻ നടത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഓരോ ഹെക്സാഡെസിമൽ ബിറ്റിൻ്റെയും ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോന്നിൻ്റെയും വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പൊസിഷൻ വെച്ചിട്ട് 2⁻⁴, 2⁻⁴, 2⁻⁷, 2⁻⁷, 2⁻⁷ അങ്ങനെ ഓരോന്നിൻ്റെ പൊസിഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുകയെന്ന്. കൺവേർട്ട് AB to the base 16 to binary. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഹെക്സാഡെസിമൽ നമ്പറിനെയാണ് നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ എ എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് എഴുതുക. അപ്പോൾ എയുടെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് എന്താണ്, 1010. അപ്പോൾ അത് എടുത്ത് എഴുതുക, 1010. അതുപോലെ ബിയുടെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് എന്താണ്, 1011. അപ്പോൾ അതെടുത്ത് എഴുതുക, 1011. അതായത് AB to the base 16 = 1010 to the base 2. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. കൺവേർട്ട് 2F15 to the base 16 to binary. ഈ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെയാണ് നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെ ബൈനറി ഈക്വലൻ്റ് എഴുതുക. 2 ബൈനറി ഈക്വലൻ്റ് ആണ് ടേബിളിൽ നൽകിയിരിക്കുന്നു 0010. അതായത് 0010. എഫിൻ്റെ ബൈനറി ഈക്വലൻ്റ് ആണ് 1111. ഓക്കെ, അതുപോലെ 1 ബൈനറി ഈക്വലൻ്റ് ആണ് 0001. 5 ബൈനറി ഈക്വലൻ്റ് ആണ് 0101. അപ്പോൾ എടുത്തെഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എടുത്തെഴുതുക, 2F15 to the base 16 = 1011 11 0001
0101 to the base 2. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ 1-ന്റെ ബൈനറി ഈക്വലന്റ് നമ്മൾ എഴുതിയത് 0001 എന്നാണ്. അതായത് ഹെക്സാഡെസിമൽ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ബൈനറിയിലേക്ക്. അപ്പോൾ നമ്മൾ 4 പൊസിഷൻ എന്തായാലും എഴുതിയിരിക്കണം. അതേസമയം ഇതുപോലെ തന്നെ നമ്മൾ ഒക്ടലിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1-ന്റെ ബൈനറി ഈക്വലന്റ് വന്നത് 001 ആണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്. പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ബൈനറിയെ, ബൈനറി നമ്പറിനെ ഒക്ടൽ നമ്പർ ആയിട്ട് കൺവേർഷൻ നടത്തുക എന്നതാണ്. ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഒക്ടൽ ഈക്വലൻ്റ് ബൈ ഗ്രൂപ്പിംഗ് ബൈനറി ഡിജിറ്റ്സ് ടു ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഒക്ടൽ ഈക്വലൻ്റ്. അതായത് നമുക്ക് നൽകിയിരിക്കുന്ന ബൈനറി നമ്പറിനെ നമ്മൾ ആദ്യം തന്നെ 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പാക്കി മാറ്റണം. അതായത് ഈ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡറിലായിരിക്കണം. അതിനുശേഷം ഓരോ ഗ്രൂപ്പിനെയും അതിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആയിട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കൺവേർട്ട് 1011 01111 ടു ദ ബേസ് 2 ഒക്ടൽ. ഈ ബൈനറി നമ്പറിനെയാണ് നമുക്ക് ഒക്ടലിലേക്ക് കൺവേർഷൻ നടത്തേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ബിറ്റ് വരുന്ന ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പോൾ ഗ്രൂപ്പിംഗ് എപ്പോഴും നടത്തേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ഓർഡറിലായിരിക്കണം. അതായത് വലത് ഭാഗത്ത് നിന്ന് ഇടത് വശത്തേക്ക്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഗ്രൂപ്പാക്കി മാറ്റേണ്ടത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന 111 ആദ്യത്തെ ഗ്രൂപ്പാക്കി മാറ്റാം. അതുപോലെ അടുത്ത 3 ബിറ്റ്സ് അതായത് 001 അടുത്തൊരു ഗ്രൂപ്പാക്കി മാറ്റാം. അവസാനത്തെ 3 ബിറ്റ്സ് അതായത് 101 അടുത്തൊരു ഗ്രൂപ്പാക്കി മാറ്റാം. അതായത് ഇവിടെ നമ്മൾ 3 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 3 ബിറ്റ്സ് വീതമുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിന് നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതായത് 111 എന്ന ഈ ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആണ് 7 എന്ന് പറയുന്നത്. അതുപോലെ 100 എന്ന് പറയുന്ന ഈ ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആണ് 4 എന്ന് പറയുന്നത്. അതുപോലെ 101 എന്ന് പറയുന്ന ഈ ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് നൽകിയിരിക്കുന്ന ആ ബൈനറി നമ്പറും അതിൻ്റെ ഒക്ടൽ ഈക്വലൻ്റൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 101 നമ്മൾ കൺവേർട്ട് ചെയ്തു, 100 കൺവേർട്ട് ചെയ്തു, 11 കൺവേർട്ട് ചെയ്തു. പിന്നെ ആൻസർ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 101100111 ടു ദ ബേസ് 2 ഈക്വൽ ടു 547 ടു ദ ബേസ് 8. മനസ്സിലായാലോ എങ്ങനെ ചെയ്യേണ്ടത്? നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്ക് നോക്കാം. കൺവേർട്ട് 100 11 000 011 ടു ദ ബേസ് 2 ഒക്ടൽ. ഇത്തരത്തിലുള്ള വലിയൊരു നമ്പർ കാണുമ്പോൾ തന്നെ ഇത് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പാക്കി മാറ്റണം. ഇവിടെ 110 എന്ന് പറയുന്നത് 3 ബിറ്റ്സ് വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പാക്കി മാറ്റി, അടുത്ത 3 ബിറ്റ്സിനെ അടുത്ത ഗ്രൂപ്പാക്കി, 000 അടുത്ത 3 ബിറ്റ്സിനെ അടുത്ത ഗ്രൂപ്പാക്കി, 110 അതിനുശേഷം വരുന്ന 2 ബിറ്റ്സിനെ അതായത് 01 അടുത്ത ഗ്രൂപ്പിലേക്ക് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ 011 എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പാണ്. അതുപോലെ 00 എന്ന് പറയുന്നത് അടുത്ത ബിറ്റ്സിൻ്റെ ഗ്രൂപ്പാണ്. അതുപോലെ 011 എന്ന് പറയുന്നത് തേർഡ് ഗ്രൂപ്പാണ്. ലാസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 01 മാത്രമേ ഉള്ളൂ. അതായത് 2 ബിറ്റ്സ് മാത്രമേ അവസാനത്തെ ഗ്രൂപ്പിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്പേഴ്സ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള ബൈനറി ഡിജിറ്റ്സ് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 3 ബിറ്റ്സ് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് ഇവിടെ അവസാനം 2 ബിറ്റ്സ് മാത്രം വന്നു, അങ്ങനെയുള്ള കേസിൽ ആദ്യത്തെ ഭാഗത്ത് അതായത് ഇവിടെ 01 കഴിഞ്ഞ ശേഷം ഒരു 0 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുക, ഏറ്റവും അവസാനം വരുന്നതിൻ്റെ ഒപ്പം ഒരു 0 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് വീണ്ടും 3 ബിറ്റ്സ് വരുന്നൊരു ഗ്രൂപ്പാക്കി മാറുന്നു. ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഈക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 011 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആണ് 3, 00 ഒക്ടൽ ഈക്വലൻ്റ് ആണ് 0, 011 എന്ന നമ്പറിൻ്റെ ഒക്ടൽ ഈക്വലൻ്റ് ആണ് 3, 010 ഒക്ടൽ ഈക്വലൻ്റ് ആണ് 2 എന്ന് പറയുന്നത്. അതായത് 100 000 000 11 to the base 2 equal to 2303 to the base 8. അപ്പോൾ ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് എങ്ങനെയാണ് കൺവേർഷൻ നടത്തുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓരോ കൺവേർഷനും ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്.
നിങ്ങളിതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് വളരെ മനസ്സിൽ നന്നായിട്ട് പതിയും, എക്സാമിന് നിങ്ങൾക്ക് മാറിപ്പോവാതെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന പ്ലസ് വണ്ണിലെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റു സ്കൂളിലെ പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക് യു.